അസ്സലാമു അലൈക്കും. ഷെയ്ക്കാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഒരു ടേസ്റ്റിയാവുമായ എളുപ്പത്തിലായ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടിൽ മുട്ടയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയ്ക്കാസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഷെയ്ക്കാസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനാവശ്യമായി നമ്മളിപ്പോൾ 3 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. 3 മുട്ട ഒരു പാത്രത്തിൽ പൊട്ടിച്ച് വീഴ്ത്തുക. ഈ മുട്ട നമുക്കൊരു കോർക്ക് വെച്ച് നന്നായി അടിച്ചെടുക്കാം. അതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു പാത്രം എടുത്ത് അതിൽ നല്ലോണം എണ്ണ തടയി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിക്കുക. നമ്മൾ ഗ്യാസിൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് അതിലിതായി ഇതേപോലെ ഒരു വട്ടം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ പാത്രം വെച്ചു കൊടുക്കുക. അതവിടുന്ന് കുക്കാവട്ടെ. അതുപോലെ തന്നെ നമ്മൾ ആ പാത്രത്തിൽ തന്നെ വേറൊരു ഒരു മുട്ട എടുത്തിട്ട് അല്പം കുരുമുളക് പൊടി ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക, മാറ്റി വെക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക. അത് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്, മറ്റൊന്നിനുമല്ല. അപ്പോഴേക്കും നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? മുട്ട നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ ഇതുപോലെ ആയിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ച് ചൂടോടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വലിയ ചൂടൊന്നും ഉണ്ടാവില്ല. ഇതാ ഇതുപോലെ വലിയൊരു നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതോടൊപ്പം തന്നെ അടുപ്പത്ത് നമ്മളൊരു പാൻ വെച്ച് അതിൽ ആവശ്യമായ ഓയിൽ ചേർത്ത് ചൂടാക്കുക. ഇപ്പൊക്കെ നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത ഒരു മുട്ടയില്ലേ, മഞ്ഞളൊക്കെ ഇട്ട് വെച്ച് അതിലേക്ക് ഇത് അല്പാൽപമായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. മുട്ട ഈ ഒരു മുട്ട പുഴുങ്ങിയത് പൊട്ടാതെ നോക്കണം, ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിൽ മുക്കിയ ശേഷം ഇത് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ അതിലേക്ക് ഒന്ന് മുക്കി കൊടുത്തിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത്രയും സിമ്പിൾ ആയ ഒരു സ്നാക്കുമാണ്, നല്ല ക്രിസ്പിയുമാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നല്ലതായിട്ട് ഡോപ്പ് ചെയ്ത ശേഷം നമുക്ക് ഓയിലിട്ട് പൊരിക്കാം. അങ്ങനെ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടൊമാറ്റോ സോസ് ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോസുമായി ഷെയ്ക്കാസ് കിച്ചൺ വരും. അതിനു മുമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.